എല്ലാവർക്കും നമസ്കാരം. ചങ്ങായി വ്ലോഗിൻ്റെ വ്യൂവേഴ്സ് ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ടിൻ്റെ ധൈര്യത്തിൽ നമ്മളൊരു പുതിയ സെഗ്മെൻറ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്ന ഈ പുതിയ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടു നോക്കൂ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹലോ, ഞാൻ ഡോക്ടർ സുചിത്ര. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള മെയിൻ കംപ്ലൈൻ്റ് ആയിരിക്കും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു തവണയെങ്കിലും നമ്മളിത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, കുഞ്ഞുങ്ങളിലെ വിശപ്പില്ലായ്മ അല്ലേ. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ കുട്ടികൾ ജനിച്ച് ഫസ്റ്റ് ബർത്ത്ഡേ വരെ വെയിറ്റ് കൂടുന്നത് പോലെ ഒരിക്കലും ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് സെക്കൻഡ് ബർത്ത്, ഒരു വയസ്സിന് ശേഷം കുട്ടികൾ വെയിറ്റ് കൂടില്ല, ഭക്ഷണം കഴിക്കില്ല. അത് പെർഫെക്റ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഫസ്റ്റ് ജനിച്ചപ്പോൾ ഒരു കുട്ടി 3 കിലോ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആയപ്പോഴത്തേനും 10 കിലോ ആയി, എന്നാൽ സെക്കൻഡ് ബർത്ത്ഡേ വരെ കുട്ടി 2 കിലോയെ കൂടിയുള്ളൂ. ഇതൊക്കെ എല്ലാ അമ്മമാരുടെയും കംപ്ലൈൻ്റ് ആണ്. പക്ഷെ ഇതൊരു നോർമൽ കാര്യമാണ് കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കണം. 2.5 കിലോയെ മാക്സിമം ഒരു വയസ്സ് കഴിഞ്ഞ് 2 വയസ്സ് വരെ കുട്ടികൾ വെയിറ്റ് കൂടുകയുള്ളൂ. 12 സെന്റിമീറ്റർ മാത്രമേ ഹൈറ്റ് വെക്കുള്ളൂ. അതൊക്കെ ഒരു നോർമൽ കാര്യം. പിന്നെ ഈ 1 വയസ്സ് വരെ 8 മാസം തൊട്ടാണ് കുട്ടികൾക്ക് എപ്പോഴും പല്ലുകൾ വന്നു തുടങ്ങുന്നത്. പല്ലുകൾ വരുന്ന സമയത്ത് ടീത്തിങ് സിൻഡ്രോം എന്ന് പറയും. പൊതുവെ കുട്ടികൾക്ക് വിശപ്പ് കുറവായിരിക്കും, പല്ല് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് വിശപ്പ് കുറവായിരിക്കും. പിന്നെയാണ് അനീമിയ. ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവാം അയൺ ഡെഫിഷ്യൻസി, അയൺ അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ഷീണവും വിശപ്പില്ലായ്മയും ഒക്കെ വരും. അതിനൊക്കെ നേന്ത്രപ്പഴമൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് നേന്ത്രപ്പഴം. അപ്പം നേന്ത്രപ്പഴം എല്ലാ കുട്ടികളും കഴിച്ചോളണമെന്നില്ല എപ്പോഴും അല്ലേ, നമുക്കറിയാം. അത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കില്ല. എൻ്റെ മോന് തന്നെ നേന്ത്രപ്പഴം കൊടുത്താൽ കഴിക്കില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതം പൊടി അതിൻ്റെ കുറുക്കൊക്കെ മോൻ നന്നായിട്ട് കഴിക്കും. അപ്പം നമ്മൾ ഈ നേന്ത്രപ്പഴം വേവിച്ചിട്ട് അരച്ച് അമൃതം പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല, പക്ഷെ അവരത് കഴിച്ചോളും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ അവർക്ക് ഫേവറായിട്ടുള്ള രീതിയിൽ സംഭവങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ അത് നിർബന്ധിപ്പിച്ച് അവരെ കഴിപ്പിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അവർ കഴിക്കുന്നില്ലെന്ന് കംപ്ലയിൻറ്റ് പറയുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പിന്നെ ഇതിനൊക്കെയുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു വയസ്സ് ആ ഒരു സമയത്ത്, ഏകദേശം ആ സമയത്തായിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും നടക്കാൻ തുടങ്ങുന്നത് അല്ലേ. നടക്കാൻ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങുന്നതും മുറ്റത്തേക്ക് ഇറങ്ങുന്നതും എല്ലാം ഓടിക്കളിക്കാൻ തുടങ്ങുന്നതും ഒക്കെ ഒരു വയസ്സ് അതിനോട് അടുപ്പിച്ചായിരിക്കും അല്ലേ, അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരും അല്ലേ. അസുഖം വരുമ്പം എന്തായാലും നമുക്കറിയാം വിശപ്പ് കുറവായിരിക്കും, പലതരം മെഡിസിൻസ് കഴിക്കും. ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും വിശപ്പ് കുറവായിരിക്കും. അതൊക്കെ ആ കോഴ്സ് കഴിഞ്ഞാൽ മാറിക്കോളും. പിന്നെ ആ സമയത്താണ് നമ്മൾ പലതരം ഫുഡ് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. 1 വയസ്സ് വരെ നമ്മൾ മിക്കവാറും അവരുടേതായ ഫുഡ് മാത്രമേ അവർക്ക് കൊടുക്കുകയുള്ളൂ അല്ലേ, കറക്റ്റ് അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ ഫുഡൊക്കെ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്, വേറെ ഫുഡുകളൊക്കെ. അതും കുട്ടികൾക്ക് അസുഖം വരാനുള്ള ഒരു കാരണമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും കുട്ടികൾക്ക് വിശപ്പ് കുറവായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, 1 വയസ്സിന് ശേഷം പലതരം ഫുഡ് അവർക്ക് കൊടുത്തു തുടങ്ങും. അവരുടേതല്ലാത്ത നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമുക്കറിയാം 1 വയസ്സ് വരെ അവരുടേതായ ഫുഡ് മാത്രം കഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് മാത്രമേ അറിയൂ. അവർക്ക് കുറുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാത്രമേ അറിയുള്ളൂ. നമ്മളുടെ ഫുഡ് കൂടെ കഴിക്കുമ്പം അവർക്ക് വേറെ കുറേ ടേസ്റ്റുകൾ കിട്ടുമ്പം അവരുടേതായ ഫുഡ് കഴിക്കാൻ അവർ മടിക്കും. അത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഒരു മെയിൻ റീസണാണ്. റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ എന്ന് പറയും. അത് വേറെ കുറേ ടേസ്റ്റുകൾ കിട്ടുമ്പം അവരുടെ ഫുഡ് കഴിക്കാൻ അവർക്ക് മടി വരും. അതതിനൊരു റീസണാണ്. പിന്നെയും ഞാൻ പറഞ്ഞു, കുറുക്കൊക്കെ കഴിക്കുന്ന കുട്ടികൾ കുറേ നാൾ കുറുക്ക് കഴിച്ചിട്ട് അവർക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പം എൻ്റെ വാവയ്ക്ക് ഞാൻ ചെയ്യുന്നത് അമൃതം പൊടിയൊക്കെ അവന് കുറേ നാൾ കുറുക്ക് രൂപത്തിൽ കഴിക്കുമ്പോൾ മടുക്കും. അപ്പം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് വെച്ചും രാഗിയാണെങ്കിലും അത് വെച്ച് അങ്ങനെ ചെയ്യാം. അമൃതം പൊടിയാണെങ്കിലും അതെ, നമുക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി മടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ കുട്ടികൾക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അവർക്കത് ഇഷ്ടമായിരിക്കും. അത് ഞാൻ പറഞ്ഞത് അവർക്ക് ഫേവറായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ മിഠായിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടായിരിക്കും അല്ലേ. മിഠായിയാണ് അവർ കൂടുതൽ കഴിക്കുക. നമുക്ക് കടല മിഠായി കൊടുക്കാം. കടല മിഠായി നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പീനട്ട് എന്ന് പറയുന്നത് അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ
വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കടൽമിഠായി കുട്ടികൾ കഴിക്കുന്നു, വളരെ നല്ല, പല കുട്ടികൾക്കും അത് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അതൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് പാലൊന്നും ചിലപ്പോൾ അവർ കൊടുത്താൽ കുടിക്കില്ല, കാരണം ആ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല. അപ്പൊ നമ്മൾ ജ്യൂസ് ആക്കിയിട്ടോ സ്മൂത്തീസ് ആക്കിയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, ചെറിയതല്ല കുറച്ച് വലിയ പ്രശ്നം എനിക്കുണ്ട്, സോറി കേട്ടോ. പിന്നെയാണ് വേംസ്, വിര. വിര വയറിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പൊതുവേ കുട്ടികൾക്ക് എല്ലാവരും പറയും വിര ഉണ്ടെങ്കിൽ വിശപ്പ് കൂടുതലായിരിക്കും, പക്ഷെ ശരീരത്തിൽ കാണുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, വിര വയറ്റിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെതായ ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും, കുട്ടികൾക്ക് വിശപ്പ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തേ പറ്റുള്ളൂ. 6 മാസത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ എങ്കിലും കുട്ടികൾക്ക് വേംസിനുള്ള മെഡിസിൻ കൊടുക്കണം നമ്മൾ കേട്ടോ. അത് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം, കുട്ടികൾക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് കേട്ടോ. വിശപ്പൊക്കെ കുറയ്ക്കാനുള്ള കാരണമാണ്. വീരശല്യത്തിന് ഹോമിയോപ്പതിയിലാണെങ്കിൽ ബാലറ്റോൺ എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ സിനാട്ടു ക്രീം അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ബാലറ്റോൺ ഒക്കെ വീരശല്യം നിമിത്തം കുട്ടികൾക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു മെഡിസിനാണ്, കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അതൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക കേട്ടോ. പിന്നെ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം, കാർട്ടൂൺ വീഡിയോസ് കാണണം, എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന്, ഫോണിൽ വീഡിയോസ് കാണണം എന്നാലേ കഴിക്കുന്നുള്ളൂ എന്ന്. ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുമെങ്കിലും നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ അത് ഒഴിവാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തൊട്ടേ അമ്മ ഫോൺ നോക്കുന്നു, അച്ഛൻ ഫോൺ നോക്കുന്നു, വീട്ടിലെ ബാക്കിയല്ല, അത് മാത്രമാണ് അവർ കാണുന്നത്. അപ്പോൾ അവരെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കാന്ന് പറഞ്ഞു എനിക്കറിയില്ല. ഇപ്പോൾ തോന്നി, ഞാനും എൻ്റെ ഭാവി ഉണ്ടായിരുന്ന സമയത്ത് ഇതന്നെയാ വിചാരിച്ചിരുന്നത്, ഒരിക്കലും ഇവനെ ടി വി കാണിക്കില്ല, ഫോണ് കാണിക്കില്ല, അങ്ങനെയൊക്കെ. പക്ഷേ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇന്നുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിലുള്ള വീഡിയോസ് പെൻ ഡ്രൈവിലാക്കിയിട്ട് അത് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൽ ഫോട്ടോ, അതിൽ വീഡിയോസ് കാണിച്ചു കൊടുക്കും. ടി വി കാണലും ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഫോൺ നോക്കുന്ന അത്രയും സ്ട്രെയിൻ എന്തായാലും ടി വി കാണുമ്പോൾ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുമല്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാനലും മാറ്റാനോ ടി വി ഓഫ് ചെയ്യാനോ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവരുടെ അതിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നുന്നു. വേണമെങ്കിൽ ഇതൊന്ന് പരീക്ഷ നോക്കൂ, ഫോൺ കുറേ സമയം കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ടി വിയിൽ കുറച്ച് സമയം ഇത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ടി വി ആണെങ്കിലും കുറേ സമയം കാണുന്നത് നല്ലതല്ല, ഓക്കെ. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, കുറച്ചുകൂടെ വലുതായ കുട്ടികൾക്ക് വിശപ്പില്ല എന്ന് പറയുന്നത്, അതിന് ഒരു റീസൺ സ്ട്രെസ് ആവാം. അത് നമ്മൾ വിചാരിക്കും ഇത്രയും ചെറിയ കുട്ടിക്ക് സ്ട്രെസ്സോ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷെ അത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇപ്പം നാളെ സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, നാളെ എക്സാം ഉണ്ടെങ്കിലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടീച്ചർ എന്തിനെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്തിനെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ അതൊക്കെ കുട്ടികളുടെ മനസ്സിന് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ അവർക്ക് വിശപ്പുണ്ടാവാതിരിക്കും, മൂഡ് ഓഫ് ആയിട്ടിരിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി, ചിലപ്പോൾ എല്ലാ ഒന്നും അവർ വീട്ടിലൊന്നും പറയില്ല, പക്ഷെ അവർക്ക് വിശപ്പുണ്ടാവില്ല, കുട്ടി എപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ സ്ട്രെസ് അവരുടെ ഒരു മെയിൻ കാരണമാണ്. പിന്നെ വീട്ടിലുണ്ടാകുന്ന ഫാമിലി ഇഷ്യൂസ്, നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ഇത് കുഞ്ഞു കുട്ടിയല്ലേ എത്രയും എഫക്റ്റ് ചെയ്യുമോ, അവന് അത്രയൊക്കെ മനസ്സിലാക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കുട്ടികൾ മനസ്സിലാക്കി വയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പം ഫാമിലി ഇഷ്യൂസും വീട്ടിൽ സ്കൂളിലെ പ്രോബ്ലംസും ഒക്കെ അവരുടെ മനസ്സിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. ചെറിയ കാര്യങ്ങളൊക്കെ, ഇപ്പം എക്സാം ഒക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, മാർക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, എക്സാം അല്ലേ അതിന് കുഴപ്പമില്ല, നീ ആവശ്യത്തിന് പഠിച്ചാൽ മതി, കുറച്ച് പഠിച്ചാൽ മതി എന്നൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ആശ്വാസമായിരിക്കും, നമ്മളൊന്നും വിചാരിക്കില്ല. അപ്പം നമ്മളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അതിന് എന്താണ് റീസൺ, ഇപ്പം അങ്ങനെയൊക്കെ സ്കൂളിലെ വല്ല പ്രോബ്ലംസൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി സംസാരിക്കണം, അല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മൾ കുഞ്ഞുങ്ങളല്ല, അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മേലെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ, മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേംസ്, അനീമിയ, ഇതൊക്കെ കുഞ്ഞു കുട്ടികളിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വിശപ്പ് കുറയ്ക്കാനുള്ളൊരു കാരണമാണ്. അനീമിയ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആകെ ക്ഷീണമായിരിക്കും, സ്കൂളിലൊന്നും നേരെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ നന്നായിട്ട് കൊടുക്കണം അവർക്ക്, ആ സമയത്ത് അവർക്ക് വിശപ്പ് ഉണ്ടാവില്ല, നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ
അവർ പറഞ്ഞ് മനസ്സിലാക്കണം. കുറച്ച് വലിയ കുട്ടികളല്ലേ, അത് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് ഒരിക്കലും അവരെ ഉപദേശിക്കാൻ നിൽക്കരുത്. ആ സമയത്ത് നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഇത് നല്ലതാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ വേറെ വല്ല സമയത്ത് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വേറെ വല്ല സമയങ്ങളിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഭക്ഷണം കഴിച്ചാലേ സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ, നന്നായിട്ട് കളിക്കാൻ പറ്റൂ, നല്ല സുന്ദരി ആവുള്ളൂ, നല്ല സുന്ദരനാവുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ഭക്ഷണത്തിനോട് ഒരു ഇൻട്രസ്റ്റ് വരും. നല്ല രീതിക്ക് നമ്മൾ സംസാരിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നമ്മൾ എപ്പോഴും അവരുടെ മേലെ അടിച്ചേൽപ്പിക്കരുത് ഒന്നും. ഇപ്പം പിന്നെ ഉള്ളത് കുറച്ച് ഭക്ഷണം കുറേ തവണയായിട്ട് അങ്ങനെ കൊടുക്കുക. അത് കുട്ടികൾക്ക് പെട്ടെന്ന്, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വരികയില്ല. അപ്പം വരുന്ന സമയത്ത് അവൾ പ്ലേറ്റിൽ നിറയെ ഭക്ഷണം കൊടുക്കും, എന്നിട്ടാ കൊടുക്കും. ഈ പ്ലേറ്റിൽ ഫുള്ളായിട്ട് ഭക്ഷണം കാണുമ്പം മിക്ക കുട്ടികൾക്കും ഭക്ഷണത്തിനോട് ആകെ ഇഷ്ടക്കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഫുഡ് പ്ലേറ്റിലെടുക്കുക, എന്നിട്ട് ഇത്രയല്ലേ ഉള്ളൂ, ഇത് കഴിച്ചാൽ മതി, കുറേയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർ കഴിക്കും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും, അവരറിയാതെ തന്നെ കഴിച്ചോളും. ഒരേ സമയം ഒരുപാട് ഫുഡ് കൊടുത്ത കുട്ടികൾക്ക് ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. പിന്നെ കുട്ടികൾക്ക് അസുഖം വന്നാൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് വിശപ്പൊക്കെ കുറവായിരിക്കും. അതിനൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെയൊക്കെ കോഴ്സ് കഴിഞ്ഞാൽ അത് നോർമലി ശരിയായിക്കോളും. പിന്നെ അവരെ ഒന്നും അടിച്ചേൽപ്പിക്കരുത്. ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വഴക്ക് പറയുക, അടിക്കുക, ഒരിക്കലും കുഞ്ഞു കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. എന്നെ അമ്മ അടിക്കുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചു ഒരിക്കലും ഒരു കുഞ്ഞും ഭക്ഷണം കഴിക്കില്ല. അത് അവർക്ക് മനസ്സിലാവില്ല നമ്മൾ അടിക്കുന്നത് നല്ലതിനാണെന്ന്. വലിയ കുട്ടിയായി കഴിയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, അന്ന് എന്നെ അമ്മ അടിച്ചത് എൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഒരിക്കലും ചെറിയ കുട്ടികൾ അങ്ങനെ ചിന്തിക്കില്ല. അപ്പം അവർ ഭക്ഷണം കഴിക്കാത്തതിന് അടിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമല്ല. നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഫേവറായിട്ടുള്ള സമയത്ത് അവർക്ക് ഫേവറായിട്ടുള്ള രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം ചില അമ്മമാരൊക്കെ പറയും പാലൊക്കെ നന്നായിട്ട് കുടിക്കും, രണ്ടു നേരം കുടിക്കും, ബാക്കി ഭക്ഷണം അധികം കഴിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല, പാല് അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പാല് മാത്രം കുടിക്കുന്ന കുട്ടികളിൽ അനീമിയ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് പാലില് അയണില്ല. അപ്പം അത് മാത്രം കഴിച്ചതുകൊണ്ടും കാര്യമില്ല. പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക്. പക്ഷേ പാല് മാത്രം കഴിച്ച് ബാക്കി ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ ഭക്ഷണവും കുട്ടികൾക്ക് കൊടുക്കണം, അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, എന്നാലേ ഉള്ളൂ നമ്മളുടെ ഇഷ്ടത്തിന്, അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവരത് കഴിക്കുന്നില്ല, അവരെ വഴക്ക് പറഞ്ഞ് അതൊരു കംപ്ലൈൻറ്റ് ആക്കി, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ആവശ്യമുള്ള കുറേ ടിപ്സുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.